ഇഡിയുടെ പേരിൽ പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഒരു വിഭാഗം നടത്തുന്ന ദുഷ്പ്രചരണത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിൻവാങ്ങണമെന്ന് ബാങ്ക് പ്രസിഡന്റ് എം ആർ ഷാജൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒരു അന്വേഷണ ഏജൻസിയും പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിലെത്തി അന്വേഷണവും പരിശോധനയും നടത്തിയിട്ടില്ല. 100% സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ബാങ്കിനെ തകർക്കാനാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളും പത്രങ്ങളും ശ്രമിക്കുന്നത്. ബിനാമി ഇടപാടുകാരൻ സതീശന് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് വരെ നുണപ്രചരണം നടത്തുകയാണ്. കഴിഞ്ഞ 21 വർഷമായി തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കാണ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക്. മഹാമാരിയിലും പ്രകൃതിക്ഷോഭങ്ങളിലും നാട് സാമ്പത്തിക കുഴപ്പങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന സമയത്ത് സഹകാരികൾക്ക് സഹായഹസ്തവുമായി ഓടിയെത്താൻ ബാങ്കിന് കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി വായ്പാ കുടിശ്ശിക കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നുവെങ്കിലും അത് സമർപ്പിതമായ പ്രവർത്തനത്തിലൂടെ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹകാരികളെ വിശ്വാസത്തിലെടുത്തും അവർക്ക് താങ്ങായി നിന്നുകൊണ്ടുമാണ് കുടിശ്ശിക നിവാരണം നടത്തിയത്. പ്രവർത്തന വർഷത്തിൽ ബാങ്കിന്റെ ഓഹരി മൂലധനം 1.86 കോടി രൂപയായിരുന്നത് വർഷാവസാനം 2.15 കോടി രൂപയായി ഉയർന്നു. നിക്ഷേപം പ്രതികൂല സാഹചര്യത്തിലും 5 കോടി രൂപ വർദ്ധിച്ചു. ലാഭകരമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്ന രീതിയിൽ വായ്പ നിക്ഷേപ അനുപാതം 72% മുകളിലായി നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന വായ്പാ കുടിശ്ശിക 4% കുറയ്ക്കാൻ കഴിഞ്ഞതും വലിയ നേട്ടമാണ്. ഇതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് താങ്ങായി ആരോഗ്യരംഗത്ത് മാതൃക ആരോഗ്യ സേവന കേന്ദ്രം അത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 1 വർഷത്തിൽ അധികമായി ഏറ്റവും കുറഞ്ഞ ചെലവിലാണ് ഇവിടെ ആരോഗ്യരക്ഷ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി തണൽ തൊട്ടടുത്ത കെട്ടിടത്തിൽ കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പ്രായാധിക്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സാന്ത്വന പരിചരണ ചികിത്സാ രംഗത്തേക്ക് കൂടി കാൽവെക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ബാങ്കിന്റെ സ്വപ്ന പദ്ധതിയായ കോക്കനട്ട് കോംപ്ലക്സ് തദ്ദേശീയ കർഷകരിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും ശുദ്ധമായ വെളിച്ചെണ്ണ യന്ത്രസഹായത്തോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ്. ഇതിനു പുറമെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്ന ഗ്രീൻ മൈത്രി സൂപ്പർ മാർക്കറ്റ്, മിനി മാർട്ട്, മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന കൺസ്യൂമർ സ്റ്റോർ എന്നിവ ബാങ്കിന്റെ വലിയ ജനകീയ സേവന മുഖമായി മാറുകയാണ്. ചില ചെറുപത്രങ്ങൾ മാത്രമാണ് ബാങ്കിനെതിരെ വലിയ തോതിൽ അപവാദ പ്രചരണം നടത്തിയത്. സഹകരണ മേഖല വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ പടച്ചുവിടുന്നത്. ജനങ്ങളുടെ വിയർപ്പിൽ നിന്ന് അവർ സമ്പാദിച്ചു വെച്ച ചെറുതുകകളുടെ സഞ്ചയികയാണ് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വലിയ ആസ്തി. സഹകരണ മേഖലയിൽ കൈക്കടത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ മേഖലയെ തകർക്കാനാണ് ഗൂഢശ്രമം. അതിനിടയിൽ നടക്കുന്ന ദുഷ്പ്രചരണങ്ങളിൽ സഹകാരികൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് കെ ആർ ഉദയൻ, ഡയറക്ടർമാരായ കെ വി ജോസ്, വി മുരളീധരൻ, ഷെരീഫ ഹസൻ, അജിത മോഹൻദാസ്, എം ആർ മോഹനൻ, എം എസ് വിനോദ്, കെ പി ഉണ്ണികൃഷ്ണൻ എന്നിവരും സെക്രട്ടറി ടി ആർ രാജനും പങ്കെടുത്തു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ഇഡിയുടെ അന്വേഷണം തൃശ്ശൂര് ഉണ്ടായിരുന്നു. 1-2 ബാങ്കിൽ ഇഡി റെയ്ഡ് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ചില ചാനലുകളിൽ, അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളിൽ, കേരള വാർത്ത തുടങ്ങിയ പത്രത്തിലും പെരിങ്ങണ്ടൂർ ബാങ്കിൽ കാലത്ത് മുതൽ ഇഡി റെയ്ഡാണ് എന്ന് പറഞ്ഞ് ഒരു വാർത്ത കാണുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആകപ്പാടെ സഹകാരികൾക്ക് ഒരു ടെൻഷനുണ്ട്, അവരുടെ സാമ്പത്തികം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വേവരാതിയിൽ നിൽക്കുന്ന ആളുകൾ ഇത്തരം വാർത്ത കാണുമ്പോൾ സ്വാഭാവികമായും പാനിക്കാവും. അവർ പെരിങ്ങണ്ടൂർ ബാങ്കിലേക്ക് ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിച്ചിരുന്നു എന്തെങ്കിലും വിഷയമുണ്ടോ അവിടെ. പെരിങ്ങണ്ടൂർ ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പെരിങ്ങണ്ടൂർ ബാങ്ക് കഴിഞ്ഞ 21 വർഷമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നൊരു ബാങ്കാണ്.
ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങൾ 10-12 ട്രേഡിങ്ങുകളാണ്. ഈ ട്രേഡിങ്ങുകൾ മുഴുവൻ ലാഭത്തിൽ നടക്കുന്ന ട്രേഡിങ്ങുകളാണ്. നമ്മുടെ അവസാനത്തെ കോക്കൻ കോംപ്ലക്സ് ഉദ്ഘാടനത്തിനായി കാത്തു നിൽക്കുകയാണ്. ഇത്തരം എല്ലാതരം ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങൾ കൂടി ചെയ്തുകൊണ്ട് നാടിനും നാട്ടുകാർക്കും വേണ്ടി അത്രയധികം പ്രയത്നിച്ച് നടക്കുന്ന ഒരു ബാങ്കിനെ കുറിച്ച് ഇല്ലാവചനങ്ങൾ നിങ്ങൾ ടി വിയിൽ അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കുമ്പോൾ അത് ശരിയല്ല എന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി, കാരണം ഒരു തെറ്റ് സംഭവിച്ചാൽ അതിനൊരു തിരുത്തു കൊടുക്കുകയോ അത്തരം കാര്യങ്ങളൊന്നും ഏർപ്പെടാതെ നമ്മൾ പത്രധർമ്മം, ഞാൻ നിങ്ങളെ പത്രധർമ്മം പഠിപ്പിക്കുമെന്നല്ല, മറിച്ച് സത്യസന്ധമായ വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കിക്കേണ്ട നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നുണ്ട് പെരിങ്ങണ്ടൂർ ബാങ്കിനെ സംബന്ധിച്ച്. ഏത് ഏജൻസികളായാലും ഏത് ഡിപ്പാർട്ട്മെന്റുകളായാലും ഒരു തുറന്ന പുസ്തകമാണ് പെരിങ്ങണ്ടൂർ ബാങ്ക്. ആർക്കു വേണമെങ്കിൽ അത്തരം ഏജൻസികൾക്ക്, ഏത് ഏജൻസി, ED 2016 നോട്ട് നിരോധനത്തിന് ശേഷം ജില്ലയിൽ ആദ്യം കയറിയ ബാങ്കാണ് പെരിങ്ങണ്ടൂർ ബാങ്ക്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ച് വന്ന് അന്ന് ഇവിടുത്തെ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ട്രാൻസാക്ഷൻ മുഴുവൻ വിലയിരുത്തിക്കൊണ്ട് വെൽ സാറ്റിസ്ഫൈഡ് ആയി തിരിച്ചുപോയൊരു ബാങ്കാണത്. ഇന്ന് തൃശൂർ ജില്ലയിൽ പൈലറ്റ് ഓഡിറ്റിംഗ് ആദ്യമായി പൂർത്തിയാക്കിയ ഒരു ബാങ്കാണത്. എല്ലാ ഫയലുകളും, എല്ലാ ഡെപ്പോസിറ്റുകളും, എല്ലാ MDSകളും, എല്ലാ ഗോൾഡ് ലോണുകളും മുഴുവൻ ഈച്ച് ആൻഡ് എവറിഥിങ് ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈ ആയി പോയിട്ടുള്ള ഒരു ബാങ്കാണത്. അത്തരം ഒരു ബാങ്കിനെ വെറുതെ ഒരു സ്ക്രോളിംഗ് കൊണ്ട് അല്ലെങ്കിൽ വെറുതെ ഒരു വാർത്ത കൊണ്ട് ജനങ്ങളെ പാനിക്കാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബാങ്ക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ബാങ്കിന് 100 രൂപ ഡെപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 80 രൂപ ലോൺ കൊടുക്കാം, 20 രൂപ നമ്മൾ തരളധനമായി ഇവിടെ വെക്കുന്നു, നമ്മുടെ റിസർവായി വെക്കുന്നു. ഈ ബാങ്കില് 100 രൂപയ്ക്ക് ഡെപ്പോസിറ്റിന് പകരം 80 രൂപയല്ല 72 രൂപ. കഴിഞ്ഞ ഓഡിറ്റിങ്ങില് അവർ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് ന്യൂനതയിൽ എഴുതിയിട്ടുള്ളത് 8% കുറവാണ് നിങ്ങൾ ലോൺ കൊടുത്തിരിക്കുന്നത്, 72% നിങ്ങൾ ലോൺ കൊടുത്തിട്ടുള്ളൂ, 80% അത് കൂടുതൽ പ്രോഫിറ്റിലേക്ക് ബാങ്കിനെ നയിക്കണം എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ 236 കോടി രൂപ ഡെപ്പോസിറ്റുള്ള ഈ ബാങ്കിന്റെ 8% എന്ന് പറയുമ്പോൾ ഏകദേശം 18 കോടിയുടെ മീതെ രൂപ നമ്മൾ ഇനിയും ലോണ് കൊടുക്കാൻ ഇവിടെ ഇരിക്കുകയാണ്, അത് കൊടുക്കണം, ബാങ്ക് കൂടുതൽ ലാഭത്തിലേക്ക് വരുത്തണം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇത്രയധികം റിസർവും കാര്യങ്ങളുമുള്ള ഈ ബാങ്കിനെ കുറിച്ച് വളരെ സിമ്പിളായി ഒരു സ്ക്രോളിങ്ങിലൂടെ ജനങ്ങളെ പാനിക്കാക്കിക്കൊണ്ട് ജനങ്ങളെ മുഴുവൻ ബാങ്കിനെതിരെ തിരിച്ചുവിടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ ഏതെങ്കിലും പത്രങ്ങൾ ചെയ്യുന്നുണ്ട് വെച്ചാൽ മറ്റാളുകൾ അത് തിരുത്തിക്കൊണ്ട് മുമ്പാക്കം പോകാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ പത്രസമ്മേളനം അടിയന്തരമായി വിളിച്ചിരിക്കുന്നത്.